മലങ്കര ഓർത്തഡോക്സ് സഭയിലെ സീനിയർ മെത്രാപ്പോലിത്തായും നിരണോപദ്രാസന മുൻ അധ്യക്ഷനുമായിരുന്ന ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് മെത്രാപ്പോലിത്ത കാലം ചെയ്തു. അദ്ദേഹത്തിന് 94 വയസ്സായിരുന്നു. ഇന്ന് രാത്രി 7 ഗ്രിഗോറിയോസ് മിഷൻ ആശുപത്രിയിൽ വെച്ചായിരുന്നു അദ്ദേഹത്തിൻ്റെ അന്ത്യം. ശ്വാസതടസ്സത്തെ തുടർന്ന് കഴിഞ്ഞ ഞായറാഴ്ചയാണ് മെത്രാപ്പോലിത്തയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. തുടർന്ന് വൃക്കയുടെ പ്രവർത്തനം നിലച്ചതിനെ തുടർന്ന് വെന്റിലേറ്ററിൻ്റെ സഹായത്തോടുകൂടിയാണ് ജീവൻ നിലനിർത്തിയത്. പെട്ടെന്നുണ്ടായ ഹൃദയാഘാതമാണ് മരണകാരണം. മലങ്കര ഓർത്തഡോക്സ് സഭയിൽ മെത്രാപ്പോലിത്തയായി 37 വർഷം പൂർത്തിയാക്കിയ ദിനത്തിലാണ് ഒസ്താത്യോസിൻ്റെ വിയോഗമെന്നുള്ളത് ദൈവ നിശ്ചയത്തിലുള്ള തീരുമാനമാകണം. ഡോക്ടറുമായി സംസാരിച്ച ശേഷം തിരുമേനി കാലം ചെയ്ത വാർത്ത നിരണപദ്രാസനാധിപൻ ഡോക്ടർ യൂഹാനൻ മാർക്കിസ്റ്റർ ക്രിസോസ്റ്റമോസ് മെത്രാപ്പോലിത്ത അറിയിച്ചു. അറിയിപ്പ് ലഭിച്ച ഉടൻ തന്നെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ജോസഫ് പുതുച്ചേരിയോടൊപ്പം ആശുപത്രിയിലെത്തി ഭൗതിക ശരീരം ദർശിക്കുകയുണ്ടായി. 100 സഭാവിശ്വാസികൾ പരിമലയിലേക്ക് പ്രവഹിച്ചുകൊണ്ടിരിക്കുകയാണ്. രാത്രി 11 ഭൗതിക ശരീരം പരിമല സെമിനാരിയിൽ കൊണ്ടുവരികയും പള്ളിയിൽ പൊതുദർശനത്തിന് വെക്കുകയും ചെയ്യുന്നു. ഖബറടക്കം ശനിയാഴ്ച ഉച്ചയോടെ മാവേലിക്കര സെൻറ് പോൾസ് മിഷൻ ട്രെയിനിങ് സെൻ്ററിൽ പരിശുദ്ധ ദിദിമോസ് പ്രഥമൻ വലിയ ബാവായുടെയും പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവായുടെയും സഭയിലെ എല്ലാ മെത്രാപ്പോലിത്തമാരുടെയും പരിശുദ്ധ സന്നിഹദോസം നടക്കുന്നതിനാൽ എല്ലാ മെത്രാപ്പോലിത്തമാരും എത്തിച്ചേരുവാൻ ഇടയുണ്ട്. സഹോദരി സഭകളിലെ മെത്രാപ്പോലിത്തമാരും വിവിധ സാംസ്കാരിക സാമൂഹ്യ തലങ്ങളിൽ പ്രവർത്തിക്കുന്ന നേതൃത്വത്തിൻ്റെയും അദ്ദേഹത്തെ സ്നേഹിക്കുന്ന അനേകായിരക്കണക്കിന് വലിയ ജനസഞ്ചയത്തിൻ്റെയും പ്രാർത്ഥനയോടുകൂടെ നടത്തപ്പെടുന്നതാണ്. കബറടക്കത്തെക്കുറിച്ച് അല്പം കൂടെ വിശദമായ ചില കാര്യങ്ങൾ കൂടെ അറിയിക്കട്ടെ. ഇപ്പോഴത്തെ ക്രമീകരണം അനുസരിച്ച് അഭിവന്യ ഒസ്താത്യോസിൻ്റെ കബറടക്കം ശനിയാഴ്ച 3 മാവേലിക്കര സെൻറ് പോൾസ് മിഷൻ ട്രെയിനിങ് സെൻ്ററിൽ നേരത്തെ തന്നെ അദ്ദേഹം പണികഴിപ്പിച്ചിരിക്കുന്ന കബറിൽ നടത്തപ്പെടുന്നതാണ്. വെള്ളിയാഴ്ച ദിവസം രാവിലെ 7 അഭിവന്ദനായ സക്കറിയാസ് മാർ തിയോഫിലോസ് മെത്രാപ്പോലിത്ത പരിമല പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിക്കും. തുടർന്ന് ഉച്ചവരെ പരിമല സെമിനാരിയിൽ ഭൗതിക ശരീരം കണ്ട് വണങ്ങുവാനായി വിശ്വാസികൾക്കും പൊതുജനങ്ങൾക്കും അവസരമുണ്ട്. 2:30 തിരുവല്ല ബെഥനി അരമനയിലേക്ക് വിലാപയാത്ര ആരംഭിക്കും. 4 മുതൽ 6 ബെഥനി അരമനയിൽ പൊതുദർശനത്തിന് വെക്കും. പദരാസന മെത്രാപ്പോലിത്തയായി അദ്ദേഹം ദീർഘനാൾ സഹവസിക്കുകയും ജീവിക്കുകയും ചെയ്ത സ്ഥലമാണല്ലോ ബെഥനി അരമന. അവിടെ നിന്ന് നിരണം പദരാസനത്തിൻ്റെ കത്തീഡ്രൽ പള്ളിയായ നിരണം വലിയ പള്ളിയിലേക്ക് മാർത്തോമാ ശ്ലീഹായാൽ സ്ഥാപിതമായ പുരാതനമായ ദേവാലയത്തിലേക്ക് വിലാപയാത്ര പുറപ്പെടും. നിരണം പള്ളിയിലെ പ്രത്യേക പ്രാർത്ഥനയ്ക്ക് ശേഷം രാത്രി 9 പരിമലപ്പള്ളിയിൽ എത്തിച്ചേരും. ശനിയാഴ്ച രാവിലെ 6
അഭിനന്ദനായ ഡോക്ടർ യുഹാനുമാർ തേവോദോറോസ് മെത്രാപ്പോലിത്ത. അദ്ദേഹം അഭിനന്ദനീയ ഓസ്താദ്യസ്റ്റമിയുടെ പ്രിയ ശിഷ്യനും പുതുപ്പാടി ആശ്രമ അംഗവും ഏറെ നാൾ അദ്ദേഹത്തോടൊപ്പം പല നിലകളിൽ പ്രവർത്തിച്ച മെത്രാപ്പോലിത്തയുമാണല്ലോ. അദ്ദേഹത്തിൻ്റെ മുഖ്യ കാർമ്മികത്തിൽ വിശുദ്ധ കുർബാന നടത്തപ്പെടുന്നതാണ്. 12 മണിക്ക് ഭൗതിക ശരീരം അഭിനന്ദനായ ഉസ്താദ്യസ്വാമിയുടെ മാതൃ ഇടവകയായ മാവേലിക്കര പത്തിച്ചിറ സെൻറ് ജോൺസ് പള്ളിയിൽ കൊണ്ടുപോകും. തിരുമേനി ജീവിച്ചിരുന്നപ്പോൾ തന്നെ അറിയിച്ചിരുന്നതാണ്, തൻ്റെ ഭൗതിക ശരീരം ജനങ്ങൾക്ക് വന്ന് കാണുവാനായി സൗകര്യമൊരുക്കേണ്ടത് തൻ്റെ മാതൃ ഇടവകയായ പത്തിച്ചിറ സെൻറ് ജോൺസ് പള്ളിയിലാണ്. കാരണം മാവേലിക്കര സെൻറ് പോൾസ് മിഷൻ ട്രെയിനിങ് സെൻ്ററിൽ വളരെ സ്ഥലപരിമിതി ഉള്ളതിനാൽ ജനങ്ങൾക്ക് അവിടെ വന്ന് ദർശിപ്പാൻ തക്കവണ്ണം സാധ്യമാവുകയില്ല എന്ന് തിരുമേനി നേരത്തെ തന്നെ കൽപ്പിച്ചിട്ടുണ്ട്, ഭാവമൊപ്പിച്ചിട്ടുണ്ട്. അതിന് പ്രകാരം പത്തിച്ചിറ സെൻറ് ജോൺസ് പള്ളിയിലെ മൃതശരീരം ഭൗതിക ശരീരം അവിടെ കൊണ്ടുപോവുകയും കബറടക്കത്തിൻ്റെ 8-ാം ശുശ്രൂഷ അവിടെ നടക്കുകയും ചെയ്യും. അവിടെ വന്ന് ശനിയാഴ്ച 2 മണിക്ക് വിലാപയാത്ര കാൽനടയായി മാവേലിക്കര സെൻറ് പോൾസ് മിഷൻ ട്രെയിനിങ് സെൻ്ററിലേക്ക് കൊണ്ടുവരുന്നതിന് നിശ്ചയിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അന്ത്യവിശ്രമം മാവേലിക്കര സെൻറ് പോൾസ് മിഷൻ സെൻ്ററാണ്. തൻ്റെ ജീവിതത്തിൻ്റെ മുഴുവനായ ദർശനത്തിൻ്റെ പ്രതീകമാണ് മാവേലിക്കര സെൻറ് പോൾസ് മിഷൻ സെൻറ്റർ. ഒരു ഗോസ്പൽ ഹോളായി സുവിശേഷാലയമായി അദ്ദേഹത്തിൻ്റെ പിതൃസ്വത്ത് അവകാശത്തു നിന്ന് വാങ്ങിയ ആ ഭൂമി ഇന്ന് മലങ്കര ഓർത്തഡോക്സ് സഭയുടെ ഔദ്യോഗികമായ മിഷൻ പരിശീലന കേന്ദ്രമാണ്. മദ്രാസിന് ഭരണം നിർവഹിക്കുന്നതോടൊപ്പം തന്നെ സുവിശേഷപരമായ കാര്യങ്ങൾക്ക് അദ്ദേഹം നേതൃത്വം കൊടുത്തത് മാവേലിക്കര സെൻറ് പോൾസ് മിഷൻ സെൻ്ററിൽ വസിച്ചുകൊണ്ടാണ്. അദ്ദേഹത്തിൻ്റെ സായാഹ്നകാലം ചെലവഴിച്ചതും അവിടെ തന്നെയാണ്. അവിടെ നിന്നാണ് രോഗബാധിതനായി അദ്ദേഹത്തെ പരിമല സെൻറ് ഗ്രിഗോറിയസ് ഹോസ്പിറ്റലിലേക്ക് പ്രവേശിപ്പിച്ചത്. അതുകൊണ്ട് എല്ലാ തരത്തിലും അദ്ദേഹത്തിൻ്റെ പ്രിയ ഭവനമെന്ന് വിശേഷിപ്പിക്കപ്പെടാവുന്ന സെൻറ് പോൾസ് മിഷൻ ട്രെയിനിങ് സെൻ്ററിലാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്യുന്നത്. പത്തിച്ചിറയിൽ നിന്ന് വൻപിച്ച ജനാവലി നടന്ന് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരത്തെ അനുഗമിക്കും. സെൻറ് പോൾസ് മിഷൻ സെൻ്ററിലേക്ക് ജനങ്ങൾക്ക് പ്രവേശനം ഉണ്ടായിരിക്കുന്നതല്ല, വളരെ സ്ഥലപരിമിതി അവിടെ ഉള്ളതാണ് കാരണം. അഭിവന്യ മെത്രാപ്പോലിത്തമാരും വൈദികരും കന്യാസ്ത്രീകളും സെമിനാരി വിദ്യാർത്ഥികളും അടങ്ങുന്ന വൈദിക സമൂഹത്തിന് മാത്രമേ അവിടെ പ്രവേശിപ്പാൻ തക്കവണ്ണം സൗകര്യമുള്ളൂ. അതൊരു പരിമിതിയായി നമ്മളെല്ലാവരും മനസ്സിലാക്കി പെരുമാറേണ്ടതാണെന്നും അദ്ദേഹത്തിൻ്റെ കബറടക്ക ശുശ്രൂഷയിൽ പങ്കെടുക്കുവാൻ ആഗ്രഹിക്കുന്നവരെ എല്ലാവരെയും ഈ സമയത്ത് അറിയിക്കട്ടെ. പരിശുദ്ധ ബെസേലിയോസ് മാർത്തോമ പൗലൂസ് ദീദിയൻ കാതോലിക്ക പാവാതിരുമേനിയുടെയും പരിശുദ്ധനായ ബെസേലിയോസ് ദിദിമോസ് പ്രഥമൻ വലിയ ബാവായുടെയും മറ്റെല്ലാ മെത്രാപ്പോലിത്തമാരുടെയും നേതൃത്വത്തിൽ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അവിടെ അടക്കം ചെയ്യുന്നതാണ്. അദ്ദേഹത്തിൻ്റെ ആത്മാബിംബം കണ്ട് പുറദേശയിൽ വസിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം താൻ പ്രിയം വെച്ച, താൻ സ്നേഹിച്ച, താൻ ജീവിതത്തിൽ വളരെയധികമായി ശുശ്രൂഷിക്കുകയും ചെയ്ത ആ ദേവാലയത്തിൻ്റെ അദ്ദേഹം തന്നെ മുൻകൂട്ടി തെരഞ്ഞെടുത്ത സ്ഥലത്ത് അദ്ദേഹത്തിൻ്റെ മൃതശരീരം അടക്കം ചെയ്യുന്നതുമായിരിക്കും. യോഗക്രമീകരണങ്ങളെല്ലാം വിശ്വാസികൾ സ്നേഹപൂർവ്വം പ്രാർത്ഥനാപൂർവം ഭക്തിപൂർവം പങ്കെടുക്കണമെന്ന് ഈ വാർത്തയിൽക്കൂടെ നിങ്ങളെ എല്ലാവരെയും അറിയിക്കട്ടെ. അദ്ദേഹത്തിൻ്റെ ആത്മാവ് തീർച്ചയായും നിത്യവിശ്രമത്തിലാണ്. മലങ്കര സഭയ്ക്ക് ദൈവസന്നിധിയിൽ മധ്യസ്ഥ അണയ്ക്കുവാനായി ഒരു പരിശുദ്ധൻ കൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നുവെന്ന് പറയുന്നതിൽ ഒട്ടും തന്നെ അതിശയോക്തിയില്ല. തൻ്റെ അടുക്കൽ വന്ന ഓരോരുത്തരെയും പ്രാർത്ഥിച്ച് അയക്കുന്ന ആ പരിശുദ്ധ പിതാവ് ദൈവസന്നിധിയിൽ നമുക്കെല്ലാവർക്കും വേണ്ടി മധ്യസ്ഥ അണച്ചുകൊണ്ടിരിക്കും. അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥത നമുക്ക് കാവലാകട്ടെ. അദ്ദേഹത്തിൻ്റെ കബറടക്ക ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹപ്രദമായി തീരുവാൻ
നമുക്ക് പ്രാർത്ഥിക്കുകയും ആ കാര്യത്തിൽ നമുക്കെല്ലാവർക്കും പങ്കുചേരുകയും ചെയ്യാം. ഒന്ന് രണ്ട് അറിയിപ്പുകൾ കൂടെ ഉണ്ട്. മലങ്കര സഭയുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വെള്ളിയാഴ്ച ദിവസം അവധിയായിരിക്കും. എന്നാൽ പരീക്ഷകൾക്ക് മാറ്റമുണ്ടായിരിക്കില്ല എന്നും തീരുമാനിച്ചിട്ടുണ്ട്. ബാലിയാമട സ്കൂളുകൾക്കും വെള്ളിയാഴ്ച അവധിയായിരിക്കും. എല്ലാവർക്കും അറിയാവുന്നതുപോലെ സഭയുടെ മാനേജിംഗ് കമ്മിറ്റിയിലേക്കുള്ള മദ്രാസ തലത്തിലുള്ള തെരഞ്ഞെടുപ്പുകൾ നടത്തുവാനുള്ള ക്രമീകരണങ്ങൾ മുൻപുകൂട്ടി തന്നെ ചെയ്തിട്ടുള്ളതിനാൽ അതിന് മാറ്റം വരുത്തേണ്ടതില്ല എന്ന് പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി അറിയിച്ചിട്ടുണ്ട്. അതിൻ പ്രകാരം അതാത് പദ്രാസനങ്ങൾ നടത്തപ്പെടുന്നതാണ്. ഉച്ചകൊണ്ട് ആവ ക്രമീകരണങ്ങൾ തീരുമെന്നതിനാൽ എല്ലാവർക്കും അഭിവന്യ ഒസ്താദിസ്റ്റമേനയുടെ കവറടക്ക ശുശ്രൂഷയിൽ പങ്കെടുക്കുവാനുള്ള സൗകര്യവും ഉണ്ടായിരിക്കുന്നതാണ്. അതുകൊണ്ട് പദ്രാസനങ്ങളിലെ പൊതുയോഗങ്ങൾ നടത്തപ്പെടുന്നതിന് മാറ്റം ഉണ്ടായിരിക്കുന്നതല്ല എന്നും പരിശുദ്ധ കാതോലിക്ക ബാവ തിരുമേനി സഭാംഗങ്ങളെ പ്രത്യേകിച്ച് പൊതുയോഗങ്ങൾ നടക്കേണ്ട പദരാസനങ്ങളെ ഇതിനോടകം അറിയിച്ചിട്ടുണ്ട്. അതും എല്ലാവരും മനസ്സിലാക്കിയിരിക്കണമെന്നും ഈ സമയത്ത്